ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. പ്രഗ്നൻസിയുടെ അവസാന മാസങ്ങളാകുമ്പോഴേക്കും ഗർഭിണികൾക്ക് കൂടുതലായിട്ട് ടെൻഷൻ ഉണ്ടായിരിക്കും. ഡെലിവറി നടക്കാറായി, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ, നോർമൽ ഡെലിവറി പ്രതീക്ഷിച്ചിരുന്നാലും എന്തെങ്കിലും കാരണവശാൽ സിസേറിയൻ ഡെലിവറി ആയി പോകുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി നടക്കുമെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. പ്രസവം അടുക്കാറാകുമ്പോഴേക്കും, അതായത് 9-ാം മാസം 8-ാം മാസത്തിൻ്റെ പകുതിയോടൊക്കെ ആകുമ്പോഴേക്കും മന്ത്ലി ചെക്കപ്പ് എന്നുള്ളത് വീക്ക്ലി ചെക്കപ്പായിട്ട് മാറാറുണ്ട്. എല്ലാ ആഴ്ചയിലും ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പോകും. അപ്പോൾ PV ചെയ്ത് നോക്കാറുണ്ട്, എത്ര സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൈലിറ്റ് ആവാൻ തുടങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറയും. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഡോക്ടേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ഈ ഒരു നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് പെട്ടെന്ന് ലേബർ പെയിൻ സ്റ്റാർട്ടാകാനും ഡെലിവറി നടക്കാനും സഹായിക്കുന്നത്. ഇനി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും. ആ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഉടൻ തന്നെ ഡെലിവറി ഉണ്ടാകുമെന്ന്. അപ്പോൾ ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ ടെൻഷൻ അടിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ലേബർ പെയിൻ സ്റ്റാർട്ടായെന്ന് നിങ്ങൾ മെൻ്റലി നല്ല രീതിയിൽ പ്രിപ്പയർ ആയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന് പറയാം. പ്രഗ്നൻസിയുടെ 36 വീക്ക് ആകുമ്പോഴേക്കും കുഞ്ഞ് ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള പൊസിഷനിലേക്ക് വന്നിരിക്കും. അതായത് സെഫാലിക് പ്രസൻറ്റേഷൻ എന്ന് പറയും, അതായത് ബേബി ഹെഡ് ഡൗൺ ആയ പൊസിഷനിലേക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഹെഡ് ഡൗൺ ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടും. അതുപോലെ കുഞ്ഞിൻ്റെ മുഴുവൻ വെയിറ്റും വയറിൻ്റെ അടിഭാഗത്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് ഉണ്ടാകും. അതായത് ഒരു താറാവ് നടക്കുന്ന ആ ഒരു പൊസിഷനിലായിരിക്കും നിങ്ങൾ നടക്കുന്നത്. ഇതിന് പുറമേ കുഞ്ഞിൻ്റെ വെയിറ്റ് ഇങ്ങനെ താഴ്ഭാഗത്ത് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത കൂടി വരും. ഇതിന് പുറമേ ഈ ഒരു ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ചെയറിലിരിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും മനസ്സിലാക്കാം, സെർവിക്സ് ഓപ്പൺ ആവാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇനി ചിലർക്കൊക്കെ വാട്ടർ ബ്രേക്ക് ആവാറുണ്ട്, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പോവുക. ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുമ്പോഴേക്കും ഒരുപാടായിട്ട് വൈറ്റ് ഡിസ്ചാർജ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമ്മുടെ മ്യൂക്കസ് പ്ലഗ്ഗാണ് അത് പോകുന്നത്. കുഞ്ഞ് ഗർഭാശയത്തിനുള്ളിലായിരിക്കുമ്പോൾ തന്നെ മ്യൂക്കസ് പ്ലഗ് വഴി സെർവിക്സ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി വരുന്ന ആ ഒരു സമയത്ത് സെർവിക്സ് ഓപ്പൺ ആകാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ഒരു മ്യൂക്കസ് പ്ലഗ് വൈറ്റ് ഡിസ്ചാർജ് പോലെ പോകുന്നത് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാലും ഉടൻ തന്നെ ഡെലിവറി നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് പ്രൈവറ്റ് പാർട്ടിലും തുടയിടുക്കിലും നടുവിലും വയറിൻ്റെ കീഴ്ഭാഗത്തും വേദന ഉണ്ടാകാം. കാരണം സെർവിക്സ് ഓപ്പൺ ആകാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് മെല്ലെ മെല്ലെ താഴേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഈ കാരണത്താൽ തന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലും വയറിൻ്റെ കീഴ്ഭാഗത്തും ഇടുപ്പും തുടയുടെ ഭാഗത്തും പ്രൈവറ്റ് പാർട്ടിൻ്റെ അടുത്തുള്ള എല്ലുകൾക്കും കൂടുതലായിട്ട് വേദന തുടങ്ങും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം സെർവിക്സ് ഓപ്പൺ ആക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആകാനായിട്ട് തുടങ്ങി എത്രയും വേഗം തന്നെ ഡെലിവറി നടക്കുമെന്ന്. ഇനി ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കാനായിട്ട് പാടില്ല. നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ വേഗത്തിൽ തന്നെ ഡെലിവറി നടക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എനർജി കിട്ടാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഡെലിവറി നടക്കാനും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ പോഷകങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാനായിട്ട് ബ്ലഡ് ഇൻക്രീസ് ആവാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ അയണിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിൽ പറയുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി. അതുപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ ലക്ഷണങ്ങൾ
ലക്ഷണങ്ങളൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞത്. നിങ്ങളുടെ വെള്ളം കുടി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നോർമൽ ഡെലിവറി പെട്ടെന്ന് 3 മണിക്കൂറിനുള്ളിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ ഒരു കാര്യം ഫോളോ ചെയ്തിട്ട് ആദ്യത്തെ ഡെലിവറി ആയിട്ട് കൂടി 3 മണിക്കൂറിനുള്ളിൽ ഡെലിവറി കഴിഞ്ഞായി. അപ്പോൾ നോർമൽ ഡെലിവറി നടക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വീഡിയോ കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസത്തിൽ 2 നേരം വെച്ച് നിങ്ങൾ ചെയ്യുക. ഈസി ആയിട്ട് ഡെലിവറി നടക്കാനും ഡെലിവറി പെയിൻ കുറയാനും ആ പറയുന്ന കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളവരാണ് എങ്കിലോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണോ എങ്കിലോ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാതെ നിങ്ങൾ ഈ പറയുന്ന എക്സസൈസുകളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കാനായിട്ട് പാടില്ല. ചിലർക്കൊക്കെ സെർവിക്സ് 2 സെൻറ്റിമീറ്ററൊക്കെ ഓപ്പൺ ആയതിനു ശേഷം പിന്നീട് വികസിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആവാൻ തുടങ്ങി എന്നുള്ള ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കാനായിട്ട് പാടില്ല. ചിലപ്പോൾ അത് പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇനി ചിലർക്കൊക്കെ സംശയമുണ്ടായിരിക്കും കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതിനെക്കുറിച്ചും ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കൂടെ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് പ്രസവം ഉടനെ നടക്കുമെന്നുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ദിവസം മുതലെങ്കിലും ഡേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഡെലിവറി പെയിൻ കുറയ്ക്കാനും പെട്ടെന്ന് തന്നെ സെർവിക്സ് ഓപ്പൺ ആവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഇല്ലാത്തവർ മാത്രമാണ് ഈ ഒരു ഡേറ്റ്സ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റാത്തവർക്കും ഡോക്ടേഴ്സ് നോർമൽ ഡെലിവറി നടക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് നിങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതെന്തൊക്കെയാണെന്നോ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി നടക്കാനായിട്ട് സഹായിക്കും. 2-3 വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഇത്രയും സമയത്തിനിടെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വലിയ ലോങ് ഒരു വീഡിയോ ആയിപ്പോവും. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി. ഈ പറഞ്ഞതൊക്കെയാണ് പ്രസവം അടുക്കുന്നതിന് തൊട്ട് മുന്നേ കാണിക്കുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാതെ നമ്മൾ കൂടുതലായിട്ട് അലേർട്ടായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിയാടോക്സ് എന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ സമയം കിട്ടുന്നത് പോലെ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.